ഹലോ ഫ്രണ്ട്സ്, ടെക്കി ഇൻഫോ ജോബ് ഡേറ്റ് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ചെറിയൊരു കാര്യമാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ കേരളത്തിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോകുക, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കുള്ള ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വോട്ടുണ്ടോ? അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം വോട്ടേ ലിസ്റ്റ് ഉണ്ട്, പക്ഷേ അതൊക്കെ ആരും അറിയത്തില്ല ഇവിടുന്ന് ലിസ്റ്റ് എടുക്കുന്നതെന്നും അങ്ങനെ അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് എനിക്ക് വോട്ടുണ്ടോ വോട്ടുണ്ടോ എന്നൊക്കെ. അപ്പം ചിലവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഇതുമായി ഇലക്ഷൻ സമയത്തൊക്കെ ആകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് വോട്ടുണ്ടോ വോട്ടില്ലെങ്കിൽ അത് ആഡ് ചെയ്യാണ്ട് നമുക്ക് ഐ ഡി പ്രൂഫ് ഒക്കെ കൊടുത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മുടെ വോട്ടർ ലിസ്റ്റ് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് വന്ന ലിസ്റ്റിൽ നമ്മുടെ പേരില്ലായിരുന്നു, രണ്ടാമത് നമ്മൾ ഐ ഡി കൊടുത്തു ആഡ് ചെയ്യാൻ പറഞ്ഞു, എന്നിട്ടും നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ ഇതിലിപ്പോൾ ആഡായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഫസ്റ്റ് ലിസ്റ്റിൽ എൻ്റെ പേരില്ലായിരുന്നു, രണ്ടാമത് ആഡ് ചെയ്യാൻ കൊടുത്തു, രണ്ടാമത്തെ ആഡ് ചെയ്യാൻ കൊടുത്തപ്പോൾ എൻ്റെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഗൂഗിളിൽ ഹൗ ടു ചെക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് ഓഫ് കേരള ലോക്കൽ ഇലക്ഷൻ ഇങ്ങനെയാണ് അടിച്ചത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തടിച്ചാലും കുഴപ്പമില്ല, റിസൾട്ട് വരും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എടുക്കേണ്ടത് വോട്ടേഴ്സ് ലിസ്റ്റ് സ്റ്റേറ്റ് സെലക്ഷൻ കമ്മീഷൻ എടുക്കേണ്ടത്. ആദ്യം ലിസ്റ്റ് അടിക്കുക. ഞാനിപ്പോൾ എൻ്റെ ഞാൻ കാണിച്ചു തരാം. ട്രിവാൻഡ്രം ലോക്കൽ ബോഡി എടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും ലോക്കൽ ബോഡിയൊക്കെ എടുക്കണം. ഞാൻ ജസ്റ്റ് എൻ്റെ ഒന്ന് എക്സാമ്പിൾ കാണിച്ചു തരികയാണ്. നിങ്ങൾ നിങ്ങളുടെ തന്നെ എടുക്കണം. ഞാൻ കാട്ടാക്കടയാണ്. വാർഡ് ഇതിലുള്ള എല്ലാ വാർഡിൻ്റെയും പേര് വരുന്നതാണ്. ചെമ്മനാകോട് വാർഡാണ്. പോളിംഗ് സ്റ്റേഷൻ ചെമ്മനാകോട്. ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ചെറിയൊരു ലെറ്റേഴ്സ് ഉണ്ട്, അതിപ്പം സ്മാൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും സെയിം ആയിട്ട് അടിക്കുക. സെയിം പോലെ അടിക്കണം. ഇത് സെർച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇവിടെ നെയിമുണ്ട്, ഗാർഡിയൻസ് നെയിമുണ്ട്, ഹൗസ് നെയിമുണ്ട്, ഹൗസ് നെയിമുണ്ട്, ജെൻഡറുണ്ട്, ഐ ഡി കാർഡ് നമ്പറുണ്ട്. നമ്മുടെ എൻ്റെ ഈ വാർഡിലുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്, ഫുൾ ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. അല്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞില്ലേ, എൻ്റെ പുതുക്കാൻ കൊടുത്തിരുന്നു, ആഡ് ചെയ്യാൻ കൊടുത്തിരുന്നു എന്ന്. അപ്പോൾ ആഡ് ചെയ്യാ ലിസ്റ്റും ഇതിൽ വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റ് ലിസ്റ്റിൽ എൻ്റെ പേരിലായിരുന്നു, രണ്ടാമത് ഞാൻ ഐ ഡി കൊടുത്തു ആഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നിപ്പം കാണിച്ചു തരാം. താഴെയാണ് അവിടെ വന്നിട്ടുണ്ട് കൂട്ടിച്ചേർക്കലുകൾ. ഇതിലാണ് ഞാനിപ്പം കൂട്ടിച്ചേർത്തതാണ്, ഐ ഡി കൊടുത്ത് കൂട്ടിച്ചേർത്തു. ഞാൻ ഇതിൽ കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞില്ല, നമ്മൾ രണ്ടാമത് ലിസ്റ്റ് ഇല്ലായിരുന്നു, രണ്ടാമത് ആഡ് ചെയ്തു എങ്കിൽ അത് ലിസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഞാൻ ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ പേര് ഇതാ ശ്രീദസസ് വന്നിട്ടുണ്ട്, ശ്രീജി ഭവൻ. ഇപ്പം നമ്മുടെ കൂട്ടിച്ചേർക്കലുകളും വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലിസ്റ്റ് ഇല്ലായിരുന്നു, രണ്ടാമത് നമ്മൾ കൂട്ടിച്ചേർത്ത് വന്നിട്ടുണ്ട്. പിന്നെ തിരുത്തലുകൾ ഇല്ല, അങ്ങനെ ഒഴിവാക്കലുകളും ഉണ്ട്. നമ്മൾ ആഡ് ചെയ്തു കൂട്ടിച്ചേർക്കലുകളും ഉണ്ട്, ഒഴിവാക്കലുകളും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ലിസ്റ്റിൽ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇതൊക്കെ ഗൂഗിൾ അവൈലബിൾ ആണ്, അതുകൊണ്ട് ആർക്കും ആക്കുകയാണെങ്കിൽ ഏത് സമയവും ഇതൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് വോട്ടേഴ്സ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് കേരളയുടെ വോട്ടേഴ്സ് ലിസ്റ്റ്. ഇപ്പോൾ എൻ്റെ വാർഡിൻ്റെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും വാർഡൊക്കെ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ വാർഡിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടും. നമുക്കിനി ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ കേരള ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റ് 2020 അടിച്ചു നോക്കിയാൽ മതി. നമ്മൾ എടുക്കേണ്ടത് സി യു കേരള വോട്ടേഴ്സ് ലിസ്റ്റ് ഡൗൺലോഡ് എടുക്കണം. ഇത് ഒരു പി ഡി എഫ് ആയിട്ട് കിട്ടും നമുക്ക്. ജസ്റ്റ് നമ്മളൊക്കെ കയറിയിട്ട് ഇത് ചീഫ് ഇലക്ടർ ഓഫീസർ കേരളയുടെ വെബ്സൈറ്റാണ്. ഇവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് അടിക്കാം, നമ്മുടെ അസംബ്ലി കാട്ടാക്കടയാണ്. നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും അസംബ്ലിയും സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ സെലക്ട് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ അറിയായിരിക്കും. ട്രിവാൻഡ്രത്തെ എല്ലാ പോളിംഗ് സ്റ്റേഷനും വരും. പ്ലാവൂർ വന്നിട്ടുണ്ട്, കുരുന്നുംകൂട് വന്നിട്ടുണ്ട്. നമ്മുടെ ചെമ്മനാകോടാണ്, ചെമ്മനാകോട് സെലക്ട് ചെയ്യുക. ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി, പി ഡി എഫ് ആയിട്ട് കിട്ടും. പി ഡി എഫിൽ വോട്ടർ പട്ടിക 2021 ഡീറ്റെയിൽസ് ഫുള്ളും ഉണ്ട്. ഇതവിടെ നോക്കിയാൽ അറിയാം പട്ടികകളുടെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ്. നമ്മുടെ ഈ വാർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഈ പി ഡി എഫും ഉണ്ട്. നമ്മുടെ ടോട്ടൽ എത്ര വോട്ടുണ്ടെന്നും 1185 വോട്ടാണ് ഉള്ളത്. അതിൽ സ്ത്രീകൾ എത്ര, പുരുഷന്മാർ എത്ര. പിന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ പ്രിൻ്റ്, അതായത് ഫ്രണ്ട് വ്യൂ, കാഡ് വ്യൂ,
ഫുൾ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. ഇതൊക്കെയാണ് വോട്ടർ പട്ടിക. ഫോട്ടോ ഇല്ല, ഫോട്ടോ എനിക്കറിയില്ല, ഫോട്ടോ വരേണ്ടതാണ്. പക്ഷേ ഫോട്ടോ കാണിക്കുന്നില്ല, പക്ഷേ ഡീറ്റെയിൽസ് മൊത്തം കാണിക്കുന്നത്. 1185 പേരുടെ ഡീറ്റെയിൽസ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കൂൾ ഡീറ്റെയിൽ ആയിട്ട് വോട്ടർ ലിസ്റ്റ് എടുക്കുന്നത്. താഴെ പറഞ്ഞ 1185 പേരുണ്ട്. അതിൽ 582 പുരുഷനും 603 സ്ത്രീകളുമാണ്.